السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലൂടെ റമളാനിനെ ഇൽമിൻ്റെ വഴിയിൽ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടകർ ഒരുക്കിയ ആത്മീയ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദീന് പറയുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് തന്നു, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ മഹത്തായ സംരംഭത്തിന്റെ സംഘാടകർക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖിദ്മത്തുകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അള്ളാഹു തആല നീക്കിത്തരട്ടെ. ഈ പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ, ഈ വൈറസിന്റെ കെടുതിയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർ, അയൽവാസികൾ, അടുത്ത കുടുംബങ്ങൾ, ലോകത്തുള്ള സകല ജനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമളാൻ നമ്മോട് വിട പറയാനിരിക്കുകയാണ്. നീണ്ട 23 ദിവസം അള്ളാഹുവിൻ്റെ വഴിയിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും സാലിഹായ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവനിലേക്ക് അടുക്കുകയും ചെയ്ത ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഉണർവ് നൽകുന്ന ഈ മഹത്തായ മാസത്തെ അതിൻ്റെ ആദരവുകളോടുകൂടെ നമ്മൾ ഇതുവരെ ഉപയോഗപ്പെടുത്തി, അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട രാവുകളാണ് ഇനി വരാനുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ രാവ്, റമളാനിലെ മറ്റു ദിവസങ്ങളുടെ സാധാരണ റമളാനിലുള്ള പ്രത്യേകത, സാധാരണ നമ്മൾ അമൽ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്ന ഈ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട മാസം, ഇത് നമ്മളിൽ നിന്ന് വിട പറയാനിരിക്കുമ്പോൾ അടുത്ത റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ റമളാനന ആഖിറ റമളാനന യാ റബ്ബൽ ആലമീൻ, പടച്ചവനെ ഈ റമളാൻ ഞങ്ങളുടെ അവസാനത്തതാക്കി കളയരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് റമളാൻ പുൽകുക എന്നത്. അതുകൊണ്ടാണ് രണ്ടു മാസം മുമ്പേ, റമളാനിന് രണ്ടു മാസം മുമ്പേ നമ്മൾ ബല്ലിഗ്ന റമളാൻ എന്ന് പ്രാർത്ഥിച്ച് ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഫളീലത്തുകളെ, ഈ മാസത്തിലെ ശ്രേഷ്ഠതകൾ, ഇതിന്റെ സവാബുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. അള്ളാഹു തആല നമ്മളിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതി ഭയാനകമായ ഒരവസ്ഥയിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ പ്രതിസന്ധികൾ മാത്രം നിറഞ്ഞ ഒരു സാഹചര്യം. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ വിഷയങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നത് അത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്,
അവസാന കാലത്ത് ഒരു മുഅ്മിനിന്റെ അവസ്ഥയെ മുത്തുനബി പറയുന്നു, അസ്വാബിറു അലാ ദീനി, എന്റെ ദീനിന്റെ മേൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മേൽ, പരിശുദ്ധ ദീനിന്റെ മേൽ ക്ഷമിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കൽ ഖാബിലി അലൽ ജംർ, തീക്കണൽ കയ്യിൽ പിടിച്ചവനെ പോലെയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം പ്രയാസകരമായ ഒരവസ്ഥയിൽ നിന്ന് ദീനിനെയും സൽക്കർമ്മങ്ങളെയും മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത്, അതൊരു പ്രയാസമുള്ള സമയം, അതൊരു ബുദ്ധിമുട്ടാകുന്ന ഒരു കാലം അത് വരാനുണ്ടെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വർത്തമാനകാലത്ത് ചില പ്രതിസന്ധികൾ കാണുമ്പോൾ അതിനോടടുത്തിരിക്കുന്നുവോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. കാരണം കൊറോണ വൈറസ്, COVID-19, അതിൻ്റെ പുതിയ തരംഗം കേരളത്തെ എന്നല്ല ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. എല്ലായിടത്തും പ്രതിസന്ധികൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാണവായുവിനു വേണ്ടി ജനങ്ങൾ അവരുടെ ശരീരം പോലും മറന്ന് അവരുടെ പ്രാണവായു നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയിലാണ്. ഓക്സിജൻ സിലിണ്ടറുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിലെ ബെഡുകളിൽ കാത്തുനിന്ന് കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കുന്ന ഒരുപാട് രോഗികൾ, ഈ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സാഹചര്യത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട ഒരു സമയമാണ്. പലയിടങ്ങളിൽ നിന്നും പല കേസുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സമീപ സംസ്ഥാനങ്ങളിലൊക്കെ അതിഭീകരമാംവിധം COVID-19 അത് വല്ലാതെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നത് ഏറെ പ്രയാസജനകമാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഓക്സിജൻ സിലിണ്ടറുകളുടെ അഭാവമുണ്ടെന്നും ഓക്സിജൻ കിട്ടാതെ ആളുകൾ ശ്വാസം മുട്ടി മരിക്കാൻ കിടക്കുകയാണെന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മുസീബത്തിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്തരം മനുഷ്യനെ പിടിച്ചു കുലുക്കുന്ന രോഗങ്ങളും പ്രയാസങ്ങളും മറ്റും നമ്മെ വല്ലാതെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായി, പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വൽ അസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഈ നാല് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, കാലം തന്നെയാണ് സത്യം, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ നാല് കൂട്ടരെ എണ്ണി പറയുന്നു, ഇവർ രക്ഷപ്പെട്ടവരാണെന്നും സൂചിപ്പിക്കുന്നു. ഇത്തരം വൈറസുകളും മറ്റും പ്രതിസന്ധികളും പ്രളയങ്ങളും അതും ഇതും അപകടങ്ങൾ, ആക്സിഡൻറ്റുകൾ, മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ടി ചുരുങ്ങിയ ആയുസ്, വളരെ ചുരുങ്ങിയ ആയുസ്, അങ്ങനെ തീർന്നു പോകുന്ന ആളുകൾ, അല്ലാതെ തന്നെ ഒരു മനുഷ്യനിക്ക് അത്രേ ആയുസ്സുള്ളൂ. ഇത് ഉപയോഗപ്പെടുത്താതെ ജീവിക്കുന്ന ഈ ആയുസ്സിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച ആള് വിജയിച്ചു എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുന്നു. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ, അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ നാല് കാര്യങ്ങളും എണ്ണി പറയാനുള്ള സമയം നമുക്കില്ല. എന്നാലും ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിശ്വാസമാണ്, മറ്റൊന്ന് അവന്റെ സാലിഹായ സൽക്കർമ്മങ്ങളാണ്.
അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ രണ്ട് കാര്യങ്ങളും ഒന്നാമതായി അല്ലാഹു പറയും, ഒന്ന് വിശ്വാസം, രണ്ട് സാലിഹായ സൽക്കർമ്മങ്ങളാണ്. ഇവ രണ്ടും ഒരു മനുഷ്യനിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. ഇത് വിശദീകരിക്കാനേ ഇന്ന് സമയമുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ വിഷയത്തിൽ നാല് കാര്യങ്ങൾ അല്ലാഹു പറയുന്നു. അത് മുഴുവനും പറയാൻ സമയമില്ലെങ്കിലും, ഒന്നാമതായി അല്ലാഹു സൂചിപ്പിക്കുന്ന ഈമാൻ രൂഢമൂലമാക്കേണ്ട സമയമായിരിക്കുന്നു. ലോകത്ത് ഒരു മനുഷ്യനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസമാണ്. ഇന്ന് പലരും പേടിച്ചുകൊണ്ടാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഭീതിപ്പെടുത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ തുടങ്ങി. കാരണം അവന്റെ മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും പേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ഈ ചെറിയ ഒരു വൈറസിന്റെ വിഷയത്തിലാണല്ലോ മനുഷ്യൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ കിട്ടാതെ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? സോപ്പിട്ട് കഴുകിയാൽ നശിച്ചു പോകുന്ന ഒരു വൈറസിന്റെ വിഷയത്തിലാണ്. ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആക്കേണ്ടി വന്നത് എന്തിന്റെ വിഷയത്തിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കാൻ കൊണ്ടുവന്ന ഒരു ചെറിയ വൈറസിന്റെ വിഷയത്തിലാണ്. ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയി. ലോകത്തുള്ള മുഴുവൻ ആരാധനാലയങ്ങളും അടച്ചിടേണ്ടി വന്നു. വലിയ വലിയ മാളുകളും സൂപ്പർ മാർക്കറ്റുകളും അടച്ചിടേണ്ടി വന്നു. വലിയ വലിയ തെരുവുകൾ അടച്ചിടേണ്ടി വന്നു. രാത്രികാല കർഫ്യൂ നിലവിൽ വന്നു. എല്ലായിടത്തും ഒരു ചെറിയ വൈറസിന്റെ ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭീതിയുടെ ആവശ്യമുണ്ടോ, പേടിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. വേണ്ടത് ഒരു മനുഷ്യനിക്ക് വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ? വലാ തഹനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂൻ. ഖുർആൻ പറയുന്നു, വലാ തഹനു നിങ്ങൾ ദുർബലരാകരുത് കൂട്ടരേ, വലാ തഹ്സനു നിങ്ങൾ ദുഃഖിക്കുകയുമരുത് കൂട്ടരേ, വഅൻതുമുൽ അഅലൂൻ നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനേക്കാളും മുകളിലെന്ന് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾക്കെല്ലാത്തിനെയും അതിജയിക്കണോ? ഇന്ന് നമ്മോട് ആരോഗ്യ വകുപ്പ് പറയുന്നത് മനസ്സിന് ശരീരത്തിന് സമാധാനം കൊടുക്കാനാണ്. വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നതോടൊപ്പം മനസ്സ് ഫ്രീയാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മനസ്സ് ഫ്രീയാക്കുക എന്ന് പറഞ്ഞാൽ, ഹൃദയത്തെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാ പേടിയും മാറ്റി നിർത്തണം, കരുതലുകളും വേണം. മുൻകരുതലുകൾ എടുക്കുന്നതോടൊപ്പം മനുഷ്യന്റെ ഹൃദയത്തിൽ സമാശ്വാസം കടന്നു വരലാണ്, ഒരു സമാധാനം ഉണ്ടാക്കി തീർക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധമാക്കലാണ് എന്ന് പറഞ്ഞാൽ, ഈ ആശങ്കകൾക്ക് നടുവിലും അല്ലാഹു തആല കണക്കാക്കിയത് നമുക്ക് വരും. പക്ഷേ കരുതലുകൾ, മുൻകരുതലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വാക്സിനേഷൻ അത് നടത്തണം, മാസ്ക് ധരിക്കണം. നമ്മളുടെ ശരീരത്തിന്റെ, ശരീരങ്ങളെ ബാധിക്കുന്ന ഈ വൈറസിന്റെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, അതിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ. പക്ഷേ ഒരു വിശ്വാസിയോട് അല്ലാഹു പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, അവന്റെ റസൂല് പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. അവർ വിജയിക്കുകയും ചെയ്യും, അവർ പരാജയപ്പെടുകയില്ല, അവർ വിജയിക്കുക തന്നെ ചെയ്യും. അത് ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും തീർച്ചയാണ്. എങ്ങനെയൊക്കെയാണത്? ഒരു മനുഷ്യന്റെ ആത്മീയമായ മുൻകരുതലുകൾ. നമ്മൾ ഭൗതികമായ മുൻകരുതലുകൾ എടുക്കുന്നു, വാക്സിൻ നടത്തു, വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. വാക്സിനേഷന്റെ കാര്യത്തിൽ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് പോലും കൃത്യമായ ഒരു മറുപടിയില്ല. നമ്മോട് എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുവെങ്കിലും 25% ഇന്ന് ലോകാരോഗ്യ സംഘടന പോലും അതിന്റെ ഒരു ഗുണത്തെ ബോധ്യപ്പെടുത്തുന്നത്. 25%. എന്തേ കാരണം? അതിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയുന്നില്ലേ? അത് കേവലം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ വൈറസിനെ തുരത്താനുള്ള പരിശ്രമത്തിലാണ്.
ഓരോ രാജ്യങ്ങളും വലിയ വലിയ ബജറ്റുകൾ തന്നെ നീക്കിവെക്കുകയാണ്, വലിയ വലിയ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുകയാണ്. ഈ വൈറസിനെ ഒന്ന് തുരത്തണമല്ലോ, ഇതൊന്ന് ഇല്ലാതാക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപകളാണ് ഇന്ന് ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വൈറസ്, ആ വൈറസിന്റെ വ്യാപ്തിയിൽ ഭയന്ന് ഉറങ്ങലിച്ച് ലോകരാജ്യങ്ങൾ മുട്ടുമടക്കിയിട്ട് ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന മരുന്നുകൾ ഇന്ന് സപ്ലൈ ചെയ്യുമ്പോൾ ലോകാരോഗ്യ സംഘടന ഇന്ന് തലപ്പത്ത് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് 25% മാത്രമാണ് ഉപയോഗപ്രദമെന്ന്. അത് അവരെ കൊണ്ട് കഴിയാവുന്നതിനും മാക്സിമം ആണ്. അവരതിന്റെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 25% ഒരു മനുഷ്യനിക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ മുൻകരുതലുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് 100% ഗ്യാരണ്ടി തരുന്ന ഒരു ദിക്റുണ്ട്. 100% ഗ്യാരണ്ടിയാണ് ആ ദിക്ർ. ഒരു മനുഷ്യൻ ഉരുവിട്ട് കഴിഞ്ഞാൽ, ആ ദിക്ർ ഒരു മനുഷ്യൻ ഉരുവിട്ട് കഴിഞ്ഞാൽ, അവന്റെ ഹൃദയത്തിൽ ആ ദിക്ർ ഈമാനോടുകൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ, വിശ്വാസം, അങ്ങനെ വിശ്വാസമുള്ള ഒരുത്തൻ ഒഴികെ എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ച ഒരു കൂട്ടർ ഒഴികെ എന്ന് പറഞ്ഞാൽ അവർ വിജയിച്ചു എന്നാണ്. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ മർമ്മ പ്രധാനമായ ഒരു വിഷയമാണ്. വിശ്വസിച്ച ഒരു കൂട്ടർ അവർ പരാജയപ്പെടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നടത്തേണ്ട ഒരു വാക്സിനെ കുറിച്ച്, ഒരു ക്യാപ്സൂളിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ക്യാപ്സൂൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യ, നീ പ്രഭാതമായാൽ 3 തവണ നീ ദിക്റു ചൊല്ലൂ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ക്യാപ്സ്യൂൾ ഒരു മനുഷ്യൻ രാവിലെ 3 എണ്ണം കഴിച്ചാൽ, ഒരു വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഈ 3 വട്ടം ഈ ദിക്റങ്ങു ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ഒരു മനുഷ്യൻ ഇത് 3 വട്ടം ചൊല്ലിയാൽ പിറ്റേന്ന് നേരം പുലരുന്നത് വരെയും ലം യദുർഹു ഷൈഉൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് ഒരു ബുദ്ധിമുട്ടും ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടും അവനെ ബാധിക്കുകയില്ല. എന്താ ചെയ്യേണ്ടത്? രാവിലെ 3 വട്ടം ഇത് ചൊല്ലണം, വൈകുന്നേരം 3 വട്ടം ഇത് ചൊല്ലണം. ഇത് ചൊല്ലുന്ന ഒരു തനിക്ക് ലം യദുർഹു ഷൈഉൻ, ഒരു ബുദ്ധിമുട്ടും അവനെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞതാരാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തെ ഒരു മനുഷ്യനിക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈമാനാണ്, വിശ്വാസമാണ്. ആ വിശ്വാസവും നമ്മളുടെ കൂടെ വേണം. മാസ്ക് ധരിച്ച് പുറത്തു പോകുന്ന ഒരു മുസ്ലിമിനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു മറ്റൊരു വശമുണ്ട്. എന്താണത്? മാസ്ക് ധരിക്കുന്നതോടൊപ്പം, സാനിറ്റൈസ് ചെയ്യുന്നതോടൊപ്പം ഒരു മനുഷ്യൻ പുറത്തേക്കിറങ്ങുമ്പോൾ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന പവിത്രമായ ചില രീതികളുണ്ട്, ഈ വൈറസിനെ തുരത്താനുള്ള ചില രീതികളുണ്ട്. ആ രീതികളോട് കൂറ് പുലർത്തുന്നതോടൊപ്പം നമ്മൾ കരുതേണ്ട, ഒരു മുസ്ലിം കരുതേണ്ട ചില മുൻകരുതലുകളെ മുത്തുനബി പഠിപ്പിക്കുന്നു. നിങ്ങളെങ്ങാനും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാൽ അവൻ തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത്, അത് ഈ വൈറസിന്റെ വിഷയത്തിൽ മാത്രമല്ല, ലോകത്ത് ഒരു മനുഷ്യൻ വീടിന്റെ പുറത്തേക്ക് കടന്നിട്ട് അവൻ പോകുന്ന സമയത്ത് അവന്റെ പോകുന്നതിന്റെ മുമ്പ് അവൻ ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് തിരിച്ചു വരുന്നത് വരെ. ഇത് പറയുന്നത് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മുഅ്മിനീങ്ങൾക്കുള്ള ഉപദേശമാണ്, വിശ്വാസികൾക്കുള്ള ഉപദേശമാണ്.
എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങിയാൽ തിരിച്ചു വരുന്നതുവരെ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അപ്പൊ നമുക്ക് പല മേഖലകളിലും അത് അനുഭവപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വിശ്വാസം വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. ഈ ദിക്ര് ചെല്ലുന്നതോടൊപ്പം ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ റബ്ബേ എനിക്ക് കാവല് നീ തന്നെയുള്ളൂ, ഇന്ന് ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞു അതാണ്, ഇന്ന് ലോകം മുഴുവനും ഉപദേശിക്കുന്നത് അതാണ്, അവരെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പും നിയമപാലകരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സോഷ്യൽ ഡിസ്റ്റൻസും മാസ്കും സാനിറ്റൈസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാലും ലോകത്ത് നിന്ന് നമ്മൾ കേൾക്കാത്ത ഒരു ശബ്ദമുണ്ട്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഇനി എന്തേ അതിനുള്ള വഴി? നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മളോട് ഓരോരുത്തരോടും അവരവരുടെ മതവിശ്വാസികളോട് അവരവരുടെ മത നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട് പറയുക എന്നാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ അങ്ങനെയാണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ വച്ചു തന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെ അവലംബമാക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ടതില്ല. നമ്മൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ലോകത്തുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മെ തേടിയെത്തുകയില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു കാര്യം ഇതിൽ നിന്ന് ഞാൻ ചുരുക്കുകയാണ്. മറ്റൊരു കാര്യം ഇതിൽ നിന്ന് ബോധ്യപ്പെടേണ്ടത്, ഒന്നാമതായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരാജിതരല്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഈമാൻ ഉള്ളവരാണെങ്കിൽ, രണ്ടാമത് പഠിപ്പിക്കുന്നത് സാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവൻ, അവനിക്കും പരാജയ ഭീതി വേണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ സാലിഹായ സൽക്കർമ്മങ്ങൾ? അപ്പൊ നമുക്ക് സംശയമുണ്ടാകും, എന്തൊക്കെ സാലിഹായ സൽക്കർമ്മങ്ങൾ? വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ പോലും സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ഈ റമദാനിന്റെ ഓരോ പകലും ഓരോ രാത്രിയും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവനിക്ക് മറ്റു മാസങ്ങളിൽ നിന്ന് അള്ളാഹു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പ്രതിഫലം ഇരട്ടി കൊടുക്കുന്ന ഒരു മാസമല്ലേ ഇത്. ഇതിന്റെ ദിനരാത്രങ്ങൾ ഇതാ അവസാനിക്കാൻ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ ഉപയോഗപ്പെടുത്തണേ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എങ്ങനെ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ എങ്ങനെ നമുക്കത് കണ്ടെത്താൻ കഴിയും? നമ്മൾ നിസാരമെന്ന് കരുതുന്ന വിഷയങ്ങൾ പോലും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ നിസാരമായിട്ടെന്ന് പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ നട്ടുപിടിപ്പിക്കുന്ന തൈയിൽ നിന്ന് അതിൽ നിന്ന് കായ്ക്കുന്ന വൃക്ഷത്തിൽ നിന്ന് കായ്ക്കുന്ന ഫലം ഒരു പക്ഷിയോ ഒരു മറ്റു മൃഗങ്ങളോ പിടിമൃഗങ്ങളോ കട്ടുകൊണ്ടുപോയാൽ പോലും അതിൽ നിന്ന് സ്വതക്കയുടെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച മതമല്ലയോ പരിശുദ്ധമായ ഇസ്ലാം? ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു തൈ നട്ടുപിടിപ്പിച്ചാൽ ആ തൈ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് വലുതായി അതിൻ്റെ ശിഖരങ്ങളിൽ ഇലകൾ വന്നു, അത് പൂക്കേണ്ട സമയത്ത് പൂത്തു, അത് കായ്ക്കേണ്ട സമയത്ത് കായ്ച്ചു, അതിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല. അത് കായ്ച്ച് നല്ല ഫലമായി വന്നതിന് ശേഷം ആരെങ്കിലും കട്ടുകൊണ്ടുപോയാൽ, വല്ല പിടിമൃഗവും എടുത്തുകൊണ്ടുപോയാൽ അതിനും സ്വതക്കയുടെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു പരിശുദ്ധ ഇസ്ലാം. അതാണ്, അത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ്. നമുക്ക് നിസ്സാരാണല്ലോ, നമ്മൾ തൈ നടുക, നമ്മളുടെ ചെടി നടുക, അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതിൽ നിന്ന് കട്ട് കൊണ്ടുപോയാൽ വരെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അല്ലേ സാലിഹായ സൽക്കർമ്മം. റമദാനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? നമ്മൾ എത്ര സമയം വെറുതെ ഇരുന്ന് കളയുന്നുണ്ട്? സാലിഹായ സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെ സാലിഹായ സൽക്കർമ്മങ്ങളാണ് ഒരു മനുഷ്യനിക്ക് ചെയ്യാൻ കഴിയുക?
അതും ഒരു മനുഷ്യനെ സഹായിക്കുന്ന വിഷയമാവട്ടെ. ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കുന്ന വിഷയമാവട്ടെ. ഒരു മുഅ്മിനിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും പുണ്യമായ സദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാളുടെ മോത്തോക്ക് വെറുതെ ഒന്ന് ചിരിച്ചു കൊടുക്കുക, അതും സ്വതക്കയായി രേഖപ്പെടുത്തുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റമദാനിനാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഒന്ന് മറ്റൊന്ന് തന്നെയാണ്. ഇപ്പോൾ റമദാനിൽ ചിരിക്കുന്നത് പോലെയല്ല റമദാൻ കഴിഞ്ഞിട്ട് ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ സമയത്തിനും അതിൻ്റെതായ ഫളീലത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കുന്നുണ്ട്. റമദാനിൽ ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ മറ്റു മാസങ്ങളിൽ സഹായിക്കുന്നത് പോലെയല്ല. ഒരു മാസത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു ഏറെ പ്രതിഫലം നൽകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ. ഭാര്യ ഭർത്താവിനോട് പുഞ്ചിരിക്കുക, ഭർത്താവ് ഭാര്യയോട് പുഞ്ചിരിക്കുക, ഭാര്യയെ അടുക്കള ജോലിയിൽ സഹായിക്കുക, ഭർത്താവിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുക, അത് പരിശുദ്ധമായ റമളാനിൽ മാത്രമല്ല ഓരോ ദിവസങ്ങളും മുഅ്മിനിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ. ഒരു വീടിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. സാലിഹായ സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വരും. ഒരു ഭർത്താവ് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് ഒരു ഭക്ഷണത്തിൻ്റെ പൊതിയെടുത്തിട്ട് ഭാര്യയുടെ വായയിൽ വെച്ചു കൊടുത്താൽ അവനിക്കത് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പണിക്ക് പോയതാണ് സാധു, തിരിച്ചു വരുമ്പോൾ എന്തേലും കൊണ്ടുവന്നു, അത് ഭാര്യയുടെ ചുണ്ടിൽ വെച്ചു കൊടുത്താൽ ആ ചുണ്ടിൽ വെച്ചു കൊടുക്കുന്ന സ്വതഖ ആ ഭക്ഷണം, ആ പാനീയം, അത് സ്വതഖയായി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് സവാബായി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതാണ് അമലു സ്വാലിഹ. അങ്ങനെ നിസാരമായതൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളുടെ ഹൃദയം ശുദ്ധിയാക്കണം. സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മളുടെ ഹൃദയം ശുദ്ധിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതാണ് എന്ന ചോദ്യത്തിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക, ഒരു ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കുക എന്നത് അതും ഒരു സാലിഹായ അമലാണ്. ഒരു സാധാരണക്കാരനെ സഹായിക്കുക, ഒരു അയൽവാസിയെ മനസ്സ് നോവിപ്പിക്കാതെ അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുക, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സന്തോഷിപ്പിക്കുക. നല്ല വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുന്നത് പോലും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സൽക്കർമ്മമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വതക്ഷിഫു അൻഹു ഖുർബ, ഒരു മനുഷ്യന്റെ വിഷമഘട്ടത്തെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കിക്കൊടുക്കുക, ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കുക, വല്ല ഇടങ്ങേറിലും പ്രയാസത്തിലും പെട്ടുകൊണ്ട് ഒരു നാടോ അല്ലെങ്കിൽ ഒരു പ്രദേശമോ അതല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരോ തൻ്റെ അയൽക്കാരോ കുടുംബങ്ങളോ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് തൻ്റെ കൈകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തുപോയിട്ട് അവനെ ഒന്ന് സമാശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ വതക്ഷിഫു അൻഹു ഖുർബതൻ, അവൻ്റെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുന്നതിന് വേണ്ട എന്തെങ്കിലും ഒരു നിർദ്ദേശം അവനിക്ക് കൊടുത്തു കഴിയുമ്പോഴേക്ക് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലായി അത് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ ലോകത്ത് ഏറ്റവും വലിയ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പാഠം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും നമുക്ക് ഹൃദയസ്പർശിയായ, നമ്മളുടെ ഹൃദയത്തെ നനച്ചു കളയുന്ന, നമ്മളുടെ അയൽക്കാരനെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ നാടിനെ സഹായിക്കണമെന്ന, അങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ സ്ഥാനമുണ്ട് എന്നുള്ള വലിയ ഒരു സന്ദേശം ലോകത്തിന് നൽകൽ നമ്മുടെ ബാധ്യതയല്ലേ മുഅ്മിനീങ്ങളെ? നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കി കൊടുക്കുക, ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സമാശ്വസിപ്പിച്ചു കൊടുക്കുക, തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കുക, ഒരു മനുഷ്യന്റെ പ്രതിസന്ധി ഘട്ടത്തെ നീക്കിക്കൊടുക്കുക. മാത്രമല്ല മുത്തുനബി പറയുന്നു,
ഒരു മനുഷ്യന്റെ കടം വീട്ടിക്കൊടുക്കുക എന്നത് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ കടം വീട്ടിക്കൊടുക്കുക, വലിയ സമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടാകും, അതല്ലെങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എന്റെ വീട്ടിലോ നല്ല സൗകര്യത്തോടുകൂടെ ഞാൻ താമസിക്കുമ്പോ, എന്റെ വീട്ടിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോ, കടക്കണിയിൽ പെട്ടുകൊണ്ട് അയൽക്കാരൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് പടച്ചവനെ ഇതുപോലെ ഭക്ഷണം വാങ്ങാൻ ആ സാധുവിന്റെ വീട്ടിലില്ലല്ലോ എന്ന് കരുതിയിട്ട് തന്റെ വീട്ടിലേക്ക് വാങ്ങുമ്പോ ഓരോഹരി അയൽവക്കക്കാരനും കൂടി വാങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഏടിലത് സാലിഹായ സൽക്കർമ്മമായി രേഖപ്പെടുത്തുമല്ലോ. ഇത് തിരിച്ചറിയാനാണ് ഇന്നത്തെ എന്റെ ഈ ഒരു സംസാരം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷയത്തിലും എത്തീമക്കളുള്ള അയൽവാസികൾ ഉണ്ടാകും അല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സുഗന്ധം പോലും അയൽക്കാരന്റെ വീട്ടിലെത്താതെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന സാധനം അതിന്റെ നിറമോ അതിന്റെ മണമോ പുറത്തേക്കെത്താത്ത കാണാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരിയുടെ അയൽക്കാരൻ്റെ വീടിൻ്റെ പരിസരത്തുകൂടെ ആ സാധനം കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ നിങ്ങൾ മറച്ചു പിടിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് മെല്ലെ മാറ്റിവെച്ച് കാണാതെ ആ അയൽക്കാർക്ക് ബുദ്ധിമുട്ടാകാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും സാലിഹായ സൽക്കർമ്മമാണ്. ആ വീട്ടിലേക്ക് അവൻ കൊണ്ടുപോയാൽ അതുമാത്രമല്ല മുത്തുനബി പഠിപ്പിക്കുന്നത് ഒരു അയൽവാസിയോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ. കാരണം ആ അയൽക്കാരന്റെ വീട്ടിൽ ഒരു പക്ഷേ പട്ടിണിയായിരിക്കാം, ആ സമയത്തായിരിക്കും നല്ല ഓറഞ്ചിന്റെയോ ആപ്പിളിന്റെയോ വലിയ വലിയ കവറുമെടുത്ത് അയൽക്കാരൻ വീടിന്റെ മുറ്റത്തുകൂടെ കടന്നു പോകുന്നത്. ഒന്നുകിൽ അത് എത്തീമായിരിക്കാം. ഇത് കണ്ടിട്ട് കഴിക്കാൻ കഴിയാത്ത എത്തീം മക്കളും മാന്റെ മുഖത്ത് നോക്കുന്ന ഒരു രംഗം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുത്തുനബി അതേ ബ്ലോക്ക് ചെയ്തു, അങ്ങനെ ചെയ്യരുത്. എന്തേ, നിങ്ങൾ ആ ഭക്ഷണ സാധനം പൊതി അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു പക്ഷേ എത്തിയുമായിരിക്കാം, അല്ലെങ്കിൽ അന്ന് ഭക്ഷണം ഉണ്ടാക്കാത്ത വീടായിരിക്കാം. നിങ്ങളെ കൊണ്ട് അവിടെ കൊടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ അത് കാണിക്കാതെ കൊണ്ടുപോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കൊടുക്കാൻ കഴിഞ്ഞാലോ അതും ഒരു സാലിഹായ സൽക്കർമ്മമാണ്. കാരണം അവിടെ അവരുടെ വയറിലും നിങ്ങൾ കഴിക്കുന്നത് എത്തിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി അതാണ് അല്ലേ. നിങ്ങൾ കഴിക്കുന്ന ഓറഞ്ചിന്റെ തൊലി നിങ്ങൾ അയൽക്കാർ കാണുന്ന രീതിയിൽ വീട്ടിന്റെ പരിസരത്ത് വലിച്ചെറിയരുത്. കാരണം അത് വാങ്ങാൻ ഗതിയില്ലാത്ത ആളുകളായിരിക്കും. അതും ഒരു സാലിഹായ സൽക്കർമ്മം, ഒരു മര്യാദയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി മുത്തുനബി പറയുന്നു, ഔ തഖർബു അൻഹുജുആ, ഒരു മനുഷ്യന്റെ വിശപ്പിനെ നീക്കിക്കൊടുത്താൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ വിശപ്പ് നീക്കിക്കൊടുക്കുക, ഒരു പ്രയാസം നീക്കിക്കൊടുക്കുക. ഒരാളുടെ വിശപ്പ് നീക്കിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സുഹൃദം തന്നെയാണ്. ഒരാളുടെ മനസ്സിന് സമാധാനം കൊടുക്കൽ അതിൽ വരും. ആ കുടുംബത്തിന്റെ വിശപ്പ് തീർത്തു കൊടുക്കുക, നമ്മളെപ്പോലെ അവരും കഴിക്കട്ടെ എന്ന് ചിന്തിക്കുക, നമ്മളെപ്പോലെ കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ പട്ടിണി കിടക്കരുത് എന്നുള്ള നല്ല ഒരു മനസ്സുണ്ടായിരിക്കുക, അവർക്കും എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക, അതൊക്കെ സ്വാലിഹായ സൽക്കർമ്മമാണ്. നിസാരമായി നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ചില സൽക്കർമ്മങ്ങളാണ്. നമ്മൾ നല്ല ഭക്ഷണം വാങ്ങുമ്പോൾ അവർക്കും അതിൻ്റെ ഒരു വിഹിതം എത്തിച്ചു കൊടുക്കുക, അതൊക്കെയാണല്ലോ ഇസ്ലാം. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് മഹാനബറുകളുടെ മദീനത്തെ പരിസരത്ത് ക്ഷാമം പിടിപെടുകയാണ്, വല്ലാത്ത ക്ഷാമം പിടിപെട്ടു. ജനങ്ങൾ മുഴുവനും ഖലീഫയായ ഉമർ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ ഖലീഫ ഇന്നസ് സമാഅ ലം തുംതിർ വഇന്നൽ അർള ലം തുംബിത് വഖദ് അഫ്ഷന്നാസു അലൽ ഹലാഖ്. ഓ ഉമറേ, ഇദാ ഞങ്ങൾക്കാകെ ക്ഷാമം പിടിപെട്ടിരിക്കുകയാണ്. ഞങ്ങൾ നട്ടതൊന്നും മുളച്ചു പൊന്തണില്ല, അത് മുളപ്പിക്കാനുള്ള മഴയോ ഞങ്ങൾക്ക് ലഭ്യമാകുന്നുമില്ല. ഒരു വലിയ ക്ഷാമത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഒരു വലിയ നാശത്തിന്റെ വക്കിലാണ് ജനങ്ങൾ മുഴുവനുമുള്ളത്.
ഒരു വഴി എന്തെങ്കിലും കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ഖലീഫയായ ഉമറുബ്നുൽ ഖത്താബിന്റെ അടുക്കൽ പരാതി ബോധിപ്പിക്കാൻ ജനങ്ങൾ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു മദീനത്ത്. ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒട്ടക സംഘങ്ങൾ ഷാമിൽ കച്ചവടം നടത്തി തിരിച്ചു വരുന്നുണ്ടെന്ന വിവരം കിട്ടുന്നത്. മദീനത്തിങ്ങനെ ക്ഷാമം പിടിപെട്ട് പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം മദീനത്ത് വമ്പിച്ച ലാഭവുമായി ഷാമിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. ആ നാട്ടിലെ നല്ല കച്ചവടക്കാരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീട്ടുപടിക്കലെത്തി. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനോട് പറഞ്ഞു, അല്ലയോ തങ്ങളെ, ഇതാ ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന ചരക്കിന് ഞങ്ങൾ ഒരു ദിർഹമിന് 2 ദിർഹം പകരം തരാം. ഞങ്ങൾ അത്രയും ലാഭം നിങ്ങൾക്ക് തരാം. അത് ഞങ്ങൾക്ക് തരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കച്ചവടക്കാർ വരികയാണ്. 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള വലിയ വലിയ ഗോതമ്പിന്റെ ചാക്ക് കെട്ടുകളുമായിട്ടാണ് ഷാമിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ കച്ചവട സംഘം പുറപ്പെട്ടിട്ടുള്ളത്. ഈ വിവരം മദീനത്തെ കച്ചവടക്കാരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കച്ചവടക്കാരെ, നിങ്ങൾ തരുന്ന ലാഭം മതിവരില്ല. അത് പോരാ, എന്താണ് നിങ്ങൾ ആ തന്നതിനേക്കാളും അധികം തരാൻ എനിക്ക് വേറെയും കച്ചവടക്കാരനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 അല്ല, അതിനു പകരം 3 തരാം. ഓരോരുത്തരും ദിർഹമിന്റെ എണ്ണം കൂട്ടി അവരെ കൊണ്ട് കഴിയാവുന്ന ദിർഹം അവരുടെ ലാഭം കുറച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനേക്കാളും ഏറെ തരാൻ എനിക്കാളുണ്ട്. ഈ സമയത്താണ് കച്ചവടക്കാർ പറഞ്ഞത്, യാ അബാ അംറു, ഓ അബാ അംറു, അല്ലയോ ഉസ്മാൻ തങ്ങളെ, ലൈസ ഫിൽ മദീനത്തി തുജ്ജാറുൻ ഗൈറുനാ, ഞങ്ങളല്ലാതെ മദീനത്ത് വേറൊരു കച്ചവടക്കാരില്ല. ഇതിനേക്കാളും അധികം തരാൻ ഈ മദീനത്ത് വേറൊരു കച്ചവടക്കാരനില്ല. ഇത്രത്തോളം ലാഭം തരാനേ ഞങ്ങളെ കൊണ്ട് കഴിയുകയുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് തരാൻ ഈ മദീനത്തൊരു കച്ചവടക്കാരനില്ല. അപ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആളുണ്ട് എനിക്ക്. ഫഖാല ഇന്നല്ലാഹ അഅതാനീ ബികുല്ലി ദിർഹമിൻ അശ്റാ. എന്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? മദീനത്ത് മുഴുവനും ക്ഷാമം പിടിപെട്ട് പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുമ്പോ നല്ല 1000കണക്കിന് ദിർഹമുകൾ ലാഭമായി സ്വീകരിക്കാൻ പറ്റിയ ഒരു സമയത്ത് കച്ചവടക്കാര് കച്ചവട കണ്ണുമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മുമ്പിൽ വന്നിട്ട് ഓരോ സമയവും അവര് പറയുന്നുണ്ട്, ദിർഹമിന്റെ എണ്ണം ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരാം. എന്നിട്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മനസ്സ് മാറിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കാളും ലാഭം തരുന്ന ഒരാളുണ്ട്. ഇന്നല്ലാഹ, നിശ്ചയമായും എന്റെ യജമാനനായ റബ്ബ്, അഅ്ത്വാനീ ബികുല്ലി ദിർഹമിൻ അശ്റാ, ഒരു ദിർഹമിന് 10 എന്ന കണക്കിന് അല്ലാഹു എനിക്ക് പ്രതിഫലം തരുമ്പോ അതിനേക്കാളും കൂടുതൽ തരാൻ നിങ്ങളുടെ കച്ചവട കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഫമനില്ലദീ അഅ്ത്വാക അക്സറ മിമ്മാ അഅ്തൈനാ, ഞങ്ങളെക്കാളും അങ്ങേക്ക് നൽകാൻ പറ്റിയ ഒരാൾ വേറെയുണ്ടോ എന്ന ചോദ്യത്തിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മറുപടി ഇതായിരുന്നു, 1 in 10 എന്നുള്ള നിലക്ക് എന്റെ റബ്ബനിക്ക് വെച്ചു നീട്ടുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ചുരുങ്ങിയ ഒരു ദിർഹമിന് 2, 3, 4 ദിർഹമിന് ഈ മദീനത്തെ കച്ചവടക്കാർക്ക് വിതരണം ചെയ്യേണ്ടത്? ഫഹൽ ഇൻദകും സിയാദ, നിങ്ങളുടെ അടുത്താരാണ് ഇതിനേക്കാളും അധികരിപ്പിച്ചു തരാനുള്ളത്? ആരാണ് ഇതിനേക്കാളും അധികരിപ്പിച്ചു തരാനുള്ളത്? ആർക്കാണ് കഴിയുക? അപ്പോഴാണ് മദീനത്തെ കച്ചവടക്കാരോടെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നത്. കച്ചവടക്കാരുടെ കണ്ണ് തള്ളുന്ന വർത്തമാനമാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇന്നീ ഉഷ്ഹിദുല്ലാഹ തആല അന്നീ ജഅൽതു മാ ഹമലത് ഹാദിഹിൽ അഗീറു സദഖതൻ അലൽ ഫുഖറാഇൽ മദീന.
ഇതാ ഞാൻ എൻ്റെ 1000 ഒട്ടകങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്ന വലിയ ഗോതമ്പിന്റെ ചാക്കുകെട്ടുകൾ. മദീനത്തെ ക്ഷാമം പിടിപെട്ട് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ അടുപ്പിൽ പുകയാത്ത സാധുക്കളായ ഫുഖറാക്കളുള്ള ഈ മദീനത്തെ സാധുക്കളായ മിസ്കീന്മാരുടെ ഫുഖറാക്കളുടെ അക്കൗണ്ടിലേക്ക് ഞാനത് വിതരണം ചെയ്തു കഴിഞ്ഞു. ഞാനത് സദഖാ ചെയ്തു കഴിഞ്ഞു. അതെന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു എനിക്ക് തരുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. ഒരു ദിർഹമിന് 10 കണക്കിന് എൻ്റെ റബ്ബ് തരുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ദുനിയാവിലെ ചെറിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യന്റെ വിശപ്പ് നീക്കി കൊടുക്കുന്നതിൻ്റെ, ഒരു മനുഷ്യന്റെ പ്രതിസന്ധി നീക്കി കൊടുക്കുന്നതിൻ്റെ രൂപമാണ് ഞാൻ പറഞ്ഞു തന്നത്. മുത്തുനബി പറയുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം തഖറുബു അൻഹു ജുആ, ഒരു മനുഷ്യന്റെ വിശപ്പ് നീക്കി കൊടുക്കലാണ്. തഖ്ലീലഹു ദൈന, ഒരു മനുഷ്യന്റെ കടം വീട്ടി കൊടുക്കലാണ്. ഔ തക്ഷിഫു അൻഹു ഖുർബതൻ, ഒരു വിഷമഘട്ടത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ ഒരു മനുഷ്യൻ നീക്കി കൊടുക്കുമ്പോൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ടാക്കുന്നു മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സമാധാനം ഇട്ടുകൊടുക്കുക, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു കൊടുക്കുക, ഇത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്, ഇത് അവലംബമാക്കി ജീവിച്ചവരാണല്ലോ മഹത്തുക്കളായ സ്വഹാബാക്കൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അവരുടെ കൂടെ അവന്റെ സ്വർഗത്തിൽ നമ്മ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇത് മറ്റൊരു രൂപമാണ്, അതാണ് പരിശുദ്ധമായ ഖുർആൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്, പക്ഷേ രക്ഷപ്പെടുന്ന ചില കൂട്ടരുണ്ട്. അതിൽ ഒന്നാമതായി അള്ളാഹു എണ്ണിയത് ആമനു, വിശ്വസിച്ച ഒരു കൂട്ടരാണ്. വിശ്വാസം അത് മർമ്മപ്രധാനമാണ്. അത് ഞാൻ അതിന്റെ ചെറിയ വശങ്ങളാണ് നേരത്തെ വിശ്വാസത്തിന്റെ സാഹചര്യത്തോട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചതാണ്. അതിനേക്കാളും അപ്പുറം നമ്മളുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവണം. മരണം വരെയും അള്ളാഹു നിലനിർത്തി തരട്ടെ. മറ്റൊരു കാര്യം, അള്ളാഹു രണ്ടാമതെണ്ണിയത് അമിലു സാലിഹത്താണ്, നല്ല സൽക്കർമ്മമാണ്. സൽക്കർമ്മത്തിന്റെ റൂട്ടുകൾ നോക്ക് നിങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മഹത്തായ കാര്യമാണ്. പിന്നെ രണ്ടെണ്ണം ഉണ്ട്, അത് പറയാനുള്ള സമയമില്ല. ഏതായാലും ഇൻഷാ അല്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ബാക്കിയുള്ള ദിവസങ്ങൾ, റമദാനിലുള്ള ബാക്കിയുള്ള ദിവസം ഒന്ന് പ്രത്യേകം തന്നെ, അത് കഴിഞ്ഞാലുള്ള ദിവസങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഒരു മനുഷ്യനിക്ക് വിജയമുണ്ടാവുക, അതിലേ വിജയമുണ്ടാവുകയുള്ളൂ. നമ്മൾ ആരോടും ക്രൂരത കാണിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്വഭാവം, എല്ലാവരുടെയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. റമദാനിൽ അവസാനത്തെ ദിനരാത്രങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 25-24 ദിവസങ്ങളോളമായി നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാറ്റം, ആത്മീയമായ പുരോഗതി, നമ്മൾ ചെയ്തു തീർക്കുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ ഓതി തീർക്കുന്ന ഖത്മുകൾ, നമ്മൾ ചെയ്തു തീർക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇനിയും തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, ഉമ്മത്ത്, അള്ളാഹു ലോകത്തുള്ള സകല ജനങ്ങൾക്കും ഈ വൈറസിൽ നിന്നുള്ള മോചനം, രക്ഷ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾ ഇന്ന് ഹോസ്പിറ്റലുകളിലുണ്ട്. ഹോസ്പിറ്റൽ ബെഡുകൾ പൂർണ്ണമായും ആയതുകൊണ്ട്, തികയാത്തത് കൊണ്ട്, പൂർണ്ണമായതുകൊണ്ട് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനായ റബ്ബെ,
ഓക്സിജൻ സിലിണ്ടറിന്റെ അഭാവത്തിൽ ശ്വാസം കിട്ടാതെ മരിച്ചുപോയവരുണ്ട് റബ്ബേ, ഞങ്ങൾ അതിലൊന്നും പൊടുത്തല്ല റഹ്മാന്. ഈ പവിത്രമായ റമദാൻ മാസത്തിന്റെ ഫളീലത്ത് കൊണ്ട് യാ അല്ലാഹ് അത്തരം മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണ റഹ്മാന്. മരണം വരെയും ഞങ്ങൾക്ക് ഇജ്ജത്തിന് നിലനിർത്തി തരണ റഹ്മാന്. അല്ലാഹുവേ, ഞങ്ങളോട് സ്നേഹിക്കുന്നവരുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്, ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹു അവർക്കൊക്കെയും നീ ഖൈർ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണ റഹ്മാന്. അല്ലാഹുവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണ. അല്ലാഹ് വീട്ടിൽ നീ നൽകണ റഹ്മാന്. അർഹമുറഹിമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരണ റഹ്മാന്. അല്ലാഹുവെ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പല പ്രയാസങ്ങളും അസുഖങ്ങളും ഉള്ളവരുണ്ട് റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഒക്കെയും നീ ശിഫ നൽകണ റഹ്മാന്. റമദാനിന്റെ ഫളീലത്ത് കൊണ്ട് ഞങ്ങളുടെ ഭാര്യ, കുടുംബങ്ങൾ, അയൽവാസികൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്കൊക്കെയും നിന്റെ ഹിഫ്ള നൽകണേ. അല്ലാഹ് രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണ റഹ്മാന്. അല്ലാഹുവെ, മരണം വരെയും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നീ ഒരുക്കിത്തരണ റഹ്മാന്. നിന്റെ ത്വാഅത്തിലായി ജീവിച്ച്, നിന്റെ ത്വാഅത്തിലായി ഇജ്ജത്തോടെ ജീവിച്ച്, ഇജ്ജത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണ റഹ്മാന്. അല്ലാഹുവെ, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പൊടുത്തണ റഹ്മാന്. ഞങ്ങളുടെ ആഖിറം വെളിച്ചമാക്കി തരണ റഹ്മാന്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റഹ്മാന്. അർഹമുറഹിമീനായ റബ്ബേ, ഈ വോയിസ് ഓഫ് റഹ്മാൻ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് രാപ്പകലില്ലാതെ പരിശ്രമിക്കുന്ന ഇതിന്റെ സംഘാടകരുണ്ട്. നീ അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കണ റഹ്മാന്. അള്ളാഹു അവരുടെയും ഞങ്ങളുടെയും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണ റഹ്മാന്. അർഹമുറഹിമീനായ തമ്പുരാൻ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണ റഹ്മാന്. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതം നീ തൃപ്തിപ്പെട്ട രീതിയിലാക്കി തരണേ. അള്ളാഹ് മവദ്ദത്തും റഹ്മത്തും ഉള്ള റാഹത്തുള്ള കുടുംബജീവിതമാക്കി നീ ആക്കി മാറ്റിത്തരണ റഹ്മാന്. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, സഹോദരി സഹോദരന്മാർ, അടുത്ത കുടുംബം, വിദൂരത്തുള്ള കുടുംബം, അടുത്ത അയൽവാസികൾ, ദൂരത്തുള്ള അയൽവാസികൾ, എല്ലാ ആളുകൾക്കും നീ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ. അള്ളാഹ് ഞങ്ങളുടെ ഇടപാട്, കൃഷി, ബിസിനസ്, മറ്റ് കാര്യങ്ങളിലൊക്കെ നീ ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി നൽകണ റഹ്മാനെ. ഞങ്ങളെ നീ വഷളാക്കല്ല റഹ്മാനെ. ദുനിയാവും ആഖിറവും ഇജ്ജത്തിലാക്കി തരണ റഹ്മാനെ. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈക അൽമസീർ ഹസ്ബുന അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമ നസീർ. അർഹമുറഹിമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരണേ. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമുറഹിമീൻ. എല്ലാവിധ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മളുടെ സംഗമം നമ്മളിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.